താമരശ്ശേരി ചോരം കിടക്കണം പോലെ. നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോ ജയ്പൂർ എപ്പിസോഡ് കൊറേ ലെങ്തായി, ഒരു മണിക്കൂർ ഇതിന്റെ അടുത്ത് എത്തി. അപ്പൊ നമ്മള് പകുതിക്ക് വെച്ച് കട്ട് ചെയ്തു. അതാണ് ഇന്നലത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാല് നമ്മള് അവിടുന്ന് നഹാർഗട്ടിക്ക് പോകണം. അതിന്റെ കണ്ടിന്യൂറ്റി ആണ്. അപ്പോ മുന്നത്തെ വീഡിയോ കാണാത്തവര് എന്നാലാണ് കണ്ടിന്യൂ. നമ്മളെ മൊത്തം വ്ലോഗ് ആദ്യം മുതലേ കണ്ടു കഴിഞ്ഞാലാണ് നമ്മള് യാത്രയുടെ മൊത്തത്തിലുള്ള കണ്ടിന്യൂ കിട്ടുള്ളൂ. പക്ഷേ ജയ്പൂര് മാത്രം കാണാൻ വേണ്ടി വന്നവർക്ക് ജയ്പൂരിന്റെ ആദ്യത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാനേ. അതെ, അപ്പോ എല്ലാരും ഓടിപ്പോട്ട് വീഡിയോ കണ്ടിട്ട് വരും. അപ്പൊ നമ്മള് ജയ് മഹലിൽ നിന്ന് അടുത്ത പ്ലാനായിട്ട് നമ്മള് നഹാർഗട്ട് ഫോർട്ടിലേക്ക്, പറയാൻ കിട്ടുന്നില്ല, അവിടേക്ക് പോകാൻ വേണ്ടിട്ട് പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷെ ഈ നട്ടുച്ചക്ക് ഒരു മലയുടെ മുകളിലുള്ള ഫോർട്ടിലേക്ക് പോയിട്ട് എന്ത് കാര്യം വെച്ചിട്ടാണ്. അതെ, അപ്പോ അതൊരു ഈവനിങ് നമുക്ക് സൺസെറ്റ് ഒക്കെ ആയിട്ട് പോവാന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മള് മസാല ചൗക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഇവിടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന്. അപ്പൊ അവിടേക്ക് പോവാന്നുള്ള പ്ലാനാക്കി. ചെറിയൊരു കുട്ടി ബസ്സാണ്. അപ്പൊ നമ്മള് മസാല ചൗക്കിക്ക് പോയിക്കൊണ്ടിരിക്കുക. ബസ്സിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടുന്ന് വേറെ വണ്ടി പിടിച്ചതിനൊക്കെ പോണം. അപ്പൊ ഒരു ഇലക്ട്രിക് റിക്ഷ ഉണ്ട്, 10 രൂപ കൊടുത്താൽ മതി ഒരാൾ. നല്ല രസമുണ്ട് അല്ലേ? ഓപ്പൺ ആണ്, ഫുൾ ഓപ്പൺ ആണ്. നടക്ക് നടക്ക് നടക്ക്. അങ്ങനെ നമ്മള് അവസാനം നമ്മൾ മസാല ചോക്കിൽ എത്തിയിരിക്കുന്നു. ഇത് തോന്നുന്നു ഇതൊരു പർട്ടിക്കുലർ ഹോട്ടലാന്ന് തോന്നുന്നുണ്ട്. അതായത് ഒരു കൊടയുടെ അണ്ടറിലെ എല്ലാ സാധനങ്ങളും എത്തിക്കുന്ന ഒരു സംരംഭം അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. ഗവൺമെന്റിന്റെ ആണെന്ന് തോന്നുന്നു. ഇത് ഗവൺമെന്റിന്റെ തന്നെയാണ്, ജയ്പൂർ ഡെവലപ്മെന്റ് അതോറിറ്റി. അതെ അതെ അതെ, ഗവൺമെന്റിന്റെ തന്നെയാണ്. ഗവൺമെന്റ് ആണ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നത്. നല്ലത്, കാരണം ചില ജയ്പൂരിന്റെ പല സ്ഥലത്തും പല ഭാഗത്തായിട്ടായിരിക്കുമല്ലോ ഇവിടുത്തെ ഓരോ ഫുഡുകൾ ഉണ്ടാവുക. അതെ, ഇതെല്ലാം പാടെ ഒരുമിച്ചിട്ട് ഇവിടെ കിട്ടും. അതെ, ഇവിടേക്ക് എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ, 10 രൂപ. അപ്പൊ കാണാൻ കാണാൻ മാത്രമല്ലേ, കഴിക്കാൻ മാത്രമല്ല, കാണാനും പൈസ വേണം. അതെ, അല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യണ ഒരു എമൗണ്ട് വേണല്ലോ. ഇവിടെ ഒരു കോമഡി ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ ടിക്കറ്റ് വെച്ചതാണ് ഞാൻ മൂപ്പര് കൂട്ട് ഷെയ്ക്കാൻ്റെ കൊടുത്തു. അതിന് കൈ നീട്ടി നിന്നു. അപ്പൊ ഞാൻ വിചാരിച്ച ഷെയ്ക്കാൻ്റെ ആയിരിക്കുന്നു. ഇവിടെ 10 രൂപ മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അത്രയും ക്ലീനാണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ടോയ്ലറ്റ് സൗകര്യം ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ. എവിടെയാണ് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം? ഇവിടെ കൊറേ സ്റ്റോളുകൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ കൊറേ കടഞ്ഞും കിടക്കുക. ഇപ്പൊ ഇവിടെ ഇവിടെ ബേൽപൂരി, പാവ് വട, മസാല, അങ്ങനത്തെ സാധനങ്ങൾ നമ്മളുടെ
പിങ്ക് സിറ്റിയിലെ പോയതിന് പിങ്ക് പെയിന്റില് വൈറ്റ് ഉണ്ടോ, വൈറ്റ് ബോർഡറിൽ ഇത് ചാട്ടുകളൊക്കെ കിട്ടുന്ന ഒരു കട, അതായത് പാനിപൂരിയുടെ കട. ഐ ഷോപ്പ് അടഞ്ഞെടുക്കാണ്. ശങ്കർ സമൂസ, സമൂസകൾ ദാബ, പിന്നെ ഐസ്ക്രീം ഫലൂദ. ഇവിടെ ചിക്കൻ ഉണ്ടോ? പനീറാണ്, ചിക്കൻ അല്ല. പനീർ ലസ്സിയുടെ കട. അപ്പൊ നമ്മള് ഇത്രേയുണ്ടാവുള്ളൂ, എത്ര സ്ഥലത്ത് ആളുകൾ ഇരിക്കണത്, അപ്പൊ ഇവിടം വരെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അതെ. അപ്പൊ നമുക്ക് തുടങ്ങാം. കൊറോണ കാരണം കൊണ്ടായിരിക്കും കൊറേ കടകൾ അടഞ്ഞു കിടക്കണത്. മുംബൈ പാവ്ഭാജിയൊക്കെ ഉണ്ട്. രാമേട്ടന്റെ ദോശക്കട, ജയ്പൂരില് രാമേട്ടന്റെ ദോശക്കട. ഒരു ദഹി പൂരിയും ഒരു മറ്റേ എന്താണ് ഇതെന്താണ് പേര് ശംസിയതിന്റെ? പപ്പടി. ദഹി പാപ്പടിയും വേൽപൂരിയും. നമ്മളപ്പോ മേടിച്ചിട്ടുള്ളത് ദഹി പാപ്പടിയും എന്താണത്? അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അതെ, അവിടേക്ക് ഫുഡ്, മറ്റേ ഫുഡൊക്കെ ഉഷാറായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കൊറേ സ്റ്റോളുകളൊന്നും ഇല്ല ഇപ്പൊ കൊറോണ കാരണം കൊണ്ടായിരിക്കും. നല്ല വെയിലുണ്ട്. അപ്പൊ അല്ലേ, നമ്മള് മറ്റേ മസാല ചൗക്കിന്ന് നഹാർഗഡ് ഫോർട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് കൊറേ ഊബറിന്റെ ഓട്ടോയും ഓലയുടെ ഓട്ടോയൊക്കെ തപ്പി. ഒരു രക്ഷയില്ല, അവിടെ വേറെ വണ്ടികളൊന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഒരു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം അപ്പോൾ ശംസിയൊക്കെ അവിടെ ഇരുന്ന് ഉറങ്ങുകയൊക്കെ ആയിരുന്നു. അവസാനം കാറെടുത്തു, ഊബറിൻ്റെ കാറെടുത്തു. കാറിലാണ് കയറിയത് മൂപ്പർക്ക് ഓർമ്മ ഉള്ളൂ. ഉറങ്ങി ഇവിടെ ഫുള്ള് ഗല്ലികൾ കൂടെയൊക്കെയാണ് പോണത്. ആളെങ്ങനെയൊക്കെയോ വഴി തെറ്റിച്ചിട്ട് കൊണ്ടുപോവാണ്. യഥാർത്ഥ വഴി കൂടെ അല്ല പോണത്. ഗൂഗിൾ മാപ്പില് എത്രയോ കുറഞ്ഞ സമയത്തില് എത്രയായിരുന്നു, 10 മിനിറ്റിനുള്ളിലോട്ട് എത്താവുന്ന സ്ഥലമായിരുന്നു. മുപ്പത് സ്വന്തമായിട്ട് മാപ്പ് ഇട്ടിട്ട് മുപ്പത് നമ്മള് കൊണ്ടുപോവാണ്. എത്ര 20 മിനിറ്റ് 30 മിനിറ്റ് ഇപ്പൊ അധികമായി പോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ആള് നമ്മളെ മറ്റേ പറ്റിക്കാനുള്ള പരിപാടി. നമുക്ക് ഭാഷ അറിയില്ലല്ലോ, നമ്മൾ പറ്റിക്കപ്പെടും അത്രേ ഉള്ളൂ. നമ്മളത് അവസാനം ഒരു ഗല്ലിയിൽ ഇവിടെ ഇവിടെ ഇറങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞു ഊബർ ഡ്രൈവറോട്. അതെ, അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഇതിക്കൂടെ നടന്നു പോണ്. അതെ, ആളുകളൊക്കെ താമസിക്കുന്ന ഏരിയ ആണ്. ഇവിടുന്ന് അടി കിട്ടുന്നുള്ള അറിയില്ല. അതെ, അല്ല ടെറർ ഗോമാത. നമ്മളേ വീഡിയോ എടുക്കുന്ന കണ്ട് മുമ്പ് ടെറസിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നത് നമുക്ക് വഴി വേണ്ടി. അതെ, നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് വീഡിയോ എടുക്കുന്നത്, എന്തിലാ, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് വേറെ രീതിയിലൊന്നല്ലേ.
അങ്ങനെ നമുക്ക് ഫുള്ള് വഴിയൊക്കെ പറഞ്ഞു പുള്ളി വന്നിട്ട്. എനിക്ക് ശരിക്കും ഉണ്ടല്ലോ ഈ ഹിന്ദി സിനിമകളൊക്കെ ഉണ്ടാവില്ലേ, ഗല്ലികളൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത്, ഇപ്പൊ സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ അല്ലേ, അവരുടെ അവർ താമസിക്കുന്ന ഒരു ഏരിയ പോലത്തെ ഏരിയ. ഇവിടുന്ന് കാണുന്നുണ്ടോ? ഇവിടുന്ന് ഫോട്ടോ കാണാറുണ്ട്. കാണുന്നുണ്ടോ? ഷിറ്റ് ഷിറ്റ് ഇപ്പൊ തന്നെ ചവിട്ടിയേനെ. ആകെ ഷിറ്റ് ആയിരുന്നു. നമ്മളിവിടെ എത്തിപ്പെട്ടതാണ്. അടക്കുന്നു. നാലേ മുക്കാലായി. അതെന്തത്? മുകളിലേക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാം. റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. ഒരേ ഒരു ലക്ഷം. ഊബറയിൽ ചതിച്ചതാ ഇത്രയും ലേറ്റ് ആവാൻ കാരണം. അതിന് മുകളിക്കല്ലേ. അതെ, നമ്മളിത് ഇത് ശരിയായ വഴിയല്ല എന്നൊക്കെ തോന്നണേ. ഏ, ആളുകൾ ആരും പോയി. കോട്ട എന്നൊക്കെ എനിക്ക് സിനിമയിൽ വന്ന പോലെ. സത്യം പറഞ്ഞാൽ ഈ കൂടെ അല്ല ശരിയായ വഴി എന്നാ തോന്നണ. അതൊരു കോട്ട കാണാൻ വന്ന ആൾക്കാരുടെ മാതിരി എനിക്ക് തോന്നുന്നില്ല. എടോ, ഒരു കോട്ടയുടെ മുകളിലേക്കുള്ള വഴിയാടോ ഇങ്ങനെയൊക്കെ. ഇതല്ല യഥാർത്ഥ വഴി. ഉറപ്പ്. അയ്യോ, ഇതെന്റെ ഉറപ്പ്? പ്രീതിക്ക് ഞാൻ കേറണ്ടി? അയ്യോ, ഇവിടെ ഇഷ്ടം പോലെ പട്ടങ്ങളും കിട്ടോ. ഇതൊക്കെ പട്ടങ്ങള് വരുത്തണ പിള്ളേര്. ഓരോ വീടിന്റെ മുകളിൽ ഓരോന്ന് വെച്ചിട്ടുണ്ട്. യുവമിഥുനങ്ങൾ ഇവിടുത്തെ ചാണകം മറ്റേ പത്തിരി മാതിരി പരത്തി ഉണക്കുന്നു. കത്തിക്കാനാവൂലത് ചാണകോ? ചാണകം കത്തിക്കോ? ചാണകം കത്തിക്കാൻ വേണ്ടി ഒരു ചെയ്യണ്ടാവോ എന്നാണ് എന്റെ ഒരു വിശ്വാസം. അയ്യോ, ഇതാ ജയ്പൂർ നഗരം. അയ്യോ, പട്ടങ്ങളുടെ ജയ്പൂർ നഗരം. താമരശ്ശേരി ചോരം കിടക്കണം. താമരശ്ശേരി ചോരം ജയ്പൂർ സിറ്റി. സൺസെറ്റ് കാണാനല്ല എല്ലാരും വരാറ് ഇവിടെ. അറിയില്ല.
മോളിന്ന് താഴെ പറഞ്ഞത് 5 മണിയാണ്, പക്ഷേ ഇവിടെ 7 മണി വരെ ഉണ്ടെന്നാണ് മോളിന്ന് ഇറങ്ങി വരുന്നവരൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോ ഒരു ടീം കൂടെ ഉണ്ട്, നമുക്ക് അവരോടും കൂടെ ചോദിക്കാം. ബൈ ക്ലോസിംഗ് ടൈം ടൈം 5:30. Okay. Okay. Yeah, it's near about half an hour ago. So can we see the sunset there? Yeah, you can show. You can see it's hardly 15 to 20 minutes if you walk past. Okay, thank you. Okay, thank you. Hey, avaru parayunnu danjara nanu sathil aaru parana namu vishwasikkunnathu. Vera. Ishara, bhagavan. Ingella avaru odokke namukku choichu choichu povu. Ni choikkam enna choikkam maasam nerra odu eduthu undavilla. എങ്ങനെയുണ്ട് നടത്തം ഉണ്ണിയമ്മ? ഉണ്ണിയമ്മ ഉണ്ണിയമ്മ ജയ്പൂർ സിറ്റി കാണാൻ നല്ല ഭംഗി. അവിടെയാണ് പിങ്ക് സിറ്റി, ഫുള്ള് മലയല്ല നാല് പറവും. സത്യം പറഞ്ഞ ഇതല്ലാട്ടെ ശരിയായ വഴി. ശരിയായ വഴി ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാ അതെ, ഇതിപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്ന് കരുതിയിട്ട് ഇവിടെ തീരെ ആൾക്കാരെ കാണണില്ല എന്ന് വെച്ചാ ഇത് ശരിയായ വഴിയല്ല. പറഞ്ഞത് ശരിയായിരുന്നു, യഥാർത്ഥ വഴി ഇതല്ല, വേറെ വഴിയാ. ഇതിവിടുത്തെ നാട്ടുകാര് മാത്രം യൂസ് ചെയ്യണ വഴിയാവുന്നുണ്ട്. അയ്യോ, നമ്മൾ എത്തിയിരിക്കുന്നു. നമുക്ക് വരുന്ന വഴിക്കൊരു ചേട്ടൻ ലിഫ്റ്റ് വന്നു. ഒരു ബൈക്കിന് മുകളിൽ ആ വഴിയാ തോന്നുന്നുണ്ട് വഴി. ഏ, ഇതാണ് ഫോർട്ട്. ഇത് ക്ലോസ് ആയോ എൻട്രി? ഒന്നും വേണ്ട, എത്തിക്കിട്ടിയല്ലോ ധാരാളം. അതെ, ഒരു ബൈക്ക് ചേട്ടൻ ഞങ്ങൾക്ക് ലിഫ്റ്റ് വന്നു, രണ്ടുപേരും കൂടെ കയറ്റി ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീഡിയോ അങ്ങനല്ല, കുറച്ചും കൂടി താഴ്ന്ന ഒട്ടും വയ്യാണ്ടായി കയറാൻ. അതെ, നഹാർഗഡ് ഗോമാത. ഗോമാത ഇവിടെ നിന്ന് വേറൊരു ഗോമാത വരുന്നുണ്ട്. അതുപോലെ നെഞ്ചിങ്ങനെ കിടന്ന് അടിക്കണ് ശ്വാസം കിട്ടാണ്ട് ശ്രദ്ധിക്കാൻ വരുന്നത്. ഹൈ സൻകിസ്. ഇത് കാണാൻ വേണ്ടിട്ടാണ് ഈ മല മൊത്തം കയറി വന്നത്. എന്നുവെച്ച് കഴിഞ്ഞാ ഇതുകൊണ്ട് അർത്ഥം എന്താ? നമ്മൾ വിചാരിച്ചാ നടക്കാത്ത ഒന്നുമില്ല. വഴിപ്പുഴ ആരെയും തള്ളാനും കൂടി വേണോ? ഇപ്പൊ സ്കൂട്ടർ ചേട്ടൻ വന്ന പോലെ. അതെ, അപ്പോൾ നമ്മളൊരു പൗലോകൗലോ പറയണ മാതിരി നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടത്തി തരാൻ എല്ലാരും ചുറ്റും ഉണ്ടാവും. അതെ, ചുറ്റുമുള്ള എല്ലാരും ഉണ്ടാവുന്നാണോ? അതെ, അതുമാതിരി ആ ചേട്ടൻ വന്നല്ലോ. തത്വം പറയല് മാത്രമാണ് ഈ നിലപാടിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ പോയിക്കാൻ തിരിച്ചു പോകുമ്പോട്ട് ഞാൻ ഇല്ലാണ്ട് ഇൻവിസിബിൾ ആകും തടി കുറഞ്ഞിട്ട്. ആ, നീ തടി കുറയണല്ലോ, നീ തടി കൂടുതലാണല്ലോ, എന്റെ അതേ ലെവലാണല്ലോ. ഇതിനെ ഞാൻ ഒന്നും പറയാനില്ല, വയ്യ. എന്നാ മറുപടി ഒന്നും പറയുള്ള ഒരു ആരോഗ്യക്ഷമതയിലല്ല ഇപ്പൊ ഞാൻ നിക്കണത്. മാസ്ക് ഇടാത്ത യഥാർത്ഥ വഴി ഇതാട്ടാ. ശ്വാസം കിട്ടാത്തോണ്ടാ ഊബറായിട്ടും പറ്റിച്ചതാണല്ലോ. ഇപ്പൊ കോട്ടയ്ക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് വഴി. അയ്യോ, അറിയില്ല, ഞാൻ ആലോചിച്ചതാവുന്നല്ല. പിന്നെന്താ? വണ്ടി പൊട്ടുമാക്കി ആലോചിക്കാം. ഞാൻ ആലോചിച്ചതേ, ഈ കോട്ടയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ കാര്യമായിരുന്നു. ഇവര് രാവിലെ രാത്രി വൈകുന്നേരൊക്കെ ആകുമ്പോ പുറത്തേക്കാരെ
ഞാൻ അതാലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ഇവിടെ നിൽക്കണോരിൽ വെച്ചിട്ടേ ഏറ്റവും കഷ്ടപ്പെട്ട് അധ്വാനിച്ചത് നമ്മളാണ്. ആവശ്യമില്ലാണ്ട് പിന്നാമ്പുറത്ത് കൂടെ പോയിട്ട് കോട്ടകൾ അയ്യോ വയ്യാതായി. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റുഡൻസിന് 20 പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ടൂറിസ്റ്റ് ഉണ്ടാവില്ല അവർക്ക് 50 രൂപ. എനിക്ക് സംസാരിക്കാൻ വയ്യ നടന്ന് നടന്നിട്ട്. സൺസെറ്റ് പോയിന്റ് അതാണെന്ന് പറയണേ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതാ ഞങ്ങൾ ഈ ഫോർട്ടിലൂടെ നടന്ന് നടന്ന് പോകുന്നു. അയാളെ എവിടുക്കോ പോയി വന്നിട്ട് ഒരു മാലാഖയെ പോയി. സണ് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതിനാണ് സൺസെറ്റ് എന്ന് പറയുന്നത്. സണ്ണിങ്ങനെ സെറ്റ് ആവുന്നതിന് സൺസെറ്റ് എന്ന് പറയുന്നു. സണ്ണിങ്ങനെ റൈസ് ആവണേനാണോ സൺറൈസ് എന്ന് പറയുന്നത്? യാ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചൂടാൻ പടക്കളൊക്കെ ഞാൻ ഇപ്പിച്ച് റൈസ് എന്ന് പറയുന്നുണ്ട്. ഈ ലെവലിലുള്ള സാധനങ്ങളാണ് നമ്മളെ ഭാഗത്തു നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. അല്ലേ പ്രേക്ഷകരെ നിങ്ങൾ പറയൂ. അല്ല ബിബി അതെ അതെ ആ സമയത്ത് വരുമ്പോ വിചാരിച്ചോളൂ മനുഷ്യന്റെ കുട്ടി ഉണ്ടാവില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടാവുള്ളൂ ഉച്ചക്ക്. അല്ല അവിടുന്ന് കേറി വന്നില്ലേ? ആ കേറി വന്ന വഴി ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഇവിടെ വരുമ്പോ മറ്റൊരു സമ്മേളനത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ വന്നിട്ട് അവിടെ കണ്ടുമുട്ടിയ ആളുകളൊക്കെ ആ വെറുതെ ഈവനിങ്ങിനെ താഴെയുള്ള ആ ഗല്ലികളിലത്തെ ആൾക്കാരൊന്ന് ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിനൊക്കെ ഇറങ്ങിയ ആളുകളാണ്. അതെ അല്ലാതെ അവര് മറ്റേ ഇതിൽക്കുള്ള ഇവിടേക്ക് വന്നിട്ടുള്ളതല്ല. കാരണം നമ്മൾ അവരോട് ചോദിക്കുമ്പോഴൊന്നും പലരും കറക്റ്റ് സമയമല്ല ഇവിടുത്തെ ഇത് പറയുന്നത്. അതെ പെട്ടെന്ന് നടന്നോ അവിടെ ക്ലോസ് ആവുന്നു. ആ ശരി ഇതിന് എൻട്രി 100 രൂപ ഉണ്ടോ? എൻട്രി മാത്രം 100 രൂപ. ചിലപ്പോ അവിടെ സൺസെറ്റ് സണ്ണിനെ സെറ്റ് ആക്കണോണ്ടായിരിക്കും. അതെ 100 രൂപ. അതെ അപ്പൊ ഇനി ഇന്ത്യൻ കോണ്ടാക്ട് മാനേജർ ഇന്ത്യൻ എന്താ സൺസെറ്റ് പോയിന്റ് എക്സോസിറ്റി വ്യൂ പോയിന്റ് കോണ്ടാക്ട് മാനേജർ എൻട്രി ഫീസ് ബാറുണ്ട്. ബാർ നമുക്ക് ചെറുതായിട്ടൊന്ന് പാളി. അവിടെ റെസ്റ്റോറൻറ്റിൽ കയറാൻ മാത്രം എൻട്രി ഫീ വന്നിട്ട് 100 രൂപ ഉണ്ട്. അതായത് നല്ല തോന്നുന്നു കോട്ടയ്ക്ക് തന്നെ 50 രൂപ എൻട്രി ഫീ ഉള്ളത്. അപ്പം കോട്ട കണ്ട് പോയാൽ പോലെ നമ്മുടേതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ്. 100 രൂപ കൊടുത്ത് നമുക്ക് റെസ്റ്റോറൻറ്റ് കയറേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാം. കണ്ടോ അടിപൊളി വ്യൂ കിട്ടുന്നുണ്ട്. അല്ല ഇത് നമ്മുടെ കോട്ടയാണല്ലോ. ഇതാണ് എൻട്രി. നമ്മടെ ഇതാണ് കോട്ട. അതെ എല്ലായിടത്തും ചെമരൻ്റെ മുകളിലൊക്കെ മറ്റേ ചിത്രപ്പണികളും സംഗതികളൊക്കെ ആയിട്ട് കുറേയൊക്കെ മറ്റേ ഇത് വന്നിട്ട് എന്താ പറയുക പൂപ്പലും ഇതൊക്കെ പിടിച്ചിട്ട് പോയെടുക്കണം. മേലത്തെ ഭാഗം വന്നിട്ട് രാജസ്ഥാനി ആർക്കിടെക്ചറും. അത് ശരി ഇവിടെ മുകളിൽ വേറെ കോറിഡോറാണ്. കൊള്ളാട്ടാ അടിപൊളി
സത്യം പറഞ്ഞു കഴിഞ്ഞാ മറ്റോടത്തേനെ മറ്റേ ഫോർട്ടിനെ കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹാർഗട്ടാണ്. രക്ഷയില്ല. അതെ, ആ മെനക്കെട്ടിനെ നമുക്ക് ശരിക്കും മുതലായി എടുക്കണേ. കാരണം ജയ്പൂർ സിറ്റി മൊത്തം അവിടെ എന്നാ കാണേ. നോക്ക് നിങ്ങ, ഓ വാവ്, എന്താ രസല്ലേ. തോന്നുന്നു പടാവ് പോയിട്ട് നമ്മൾ സൺസെറ്റ് കാണേണ്ട ആവശ്യമില്ല. റൂഫ് ടോപ്പിൽ വന്നാ തന്നെ സൺസെറ്റ് നേരെ കാണാം. അതെ, ജയ്പൂരിന്റെ സൺസെറ്റ്. അപ്പൊ നിങ്ങള് ജയ്പൂർ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വരേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം എന്തായാലും മിസ് ചെയ്യരുത്. കാരണം എന്തായാലും കാണണം, കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇവിടെ വന്ന് കാണണം. കാരണം നോക്ക്, എന്താ വ്യൂ നോക്ക് നിങ്ങള്. ഒരുപാട് പട്ടുണ്ട്, പട്ടങ്ങൾ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അതെ, നമ്മളിതാ കേറി വന്ന അവിടെ നിന്നാവുന്നുണ്ട്, ആ ഏരിയ നിന്നാവും. ആ ഗല്ലിയിൽ നിന്ന് എവിടെ നിന്നാട്ടാണ് നമ്മള് കേറി വന്നിട്ടുള്ളത്. ഹായ്, ജയ്പൂരത്തെ ലാസ്റ്റ് ഡേ. അപ്പൊ ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അടിപൊളി സൺസെറ്റ് നമ്മൾ കണ്ടിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബാക്കി നമുക്ക് ഇനി നേരെ ഡൽഹിയിലേക്കാണ്. കൊറേ ആൾക്കാർ അവിടെ ഡൽഹിയിൽ നമ്മളെ കാത്തിട്ട് നാളെ എത്തും. കൊറച്ചാൾക്കാർ ഇപ്പൊ എത്തിയിട്ടുണ്ട്, അപ്പൊ അവരൊക്കെ നമ്മള് വെയിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അത് നാളെ രാവിലെ നമുക്ക് ഡൽഹിയിൽ എത്തണം. ഡൽഹി ഹിമാചൽ ഹിമാചൽ. അതെ, അപ്പൊ ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങക്ക് പറയാനുള്ളൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സ് ആയിട്ട് എഴുതുക. വീഡിയോ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. ഓക്കെ, ബൈ. മാസ്ക് ഇട്ട കാരണം കമ്മല് കാണാനില്ല എന്നാ. ഓ, പത്ത് ക്ലാസ് കാര്യം. Check them.